ഈ ലോകത്ത് ഒരുപാട് ജീവികളുണ്ട്. അതിൽ തന്നെ ഏറ്റവും ക്രൂരന്മാരായ ജീവികളെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്നത് ഹൈനകളെ ആയിരിക്കും. ആഫ്രിക്കൻ സിനിമകളിലും മൂവീസിലും ഇപ്പൊ ഇന്ത്യൻ സിനിമകളിലുമെല്ലാം ക്രൂരതയുടെ പൈശാചികതയുടെ പ്രതീകമായിട്ട് ഹൈനകളെ യൂസ് ചെയ്യുന്നത്. ഒറ്റയ്ക്കൊരുത്തനെ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ക്രൂരമായിട്ട് ആക്രമിക്കാമോ അത്രത്തോളം ക്രൂരമായിട്ട് ആക്രമിക്കും. എത്ര ക്രൂരനായിരിക്കും എന്ന് കാണിക്കാനാണ് ഈ ഹൈന യൂസ് ചെയ്തിരിക്കുന്നത്. ഹൈനകളുടെ ഒരേ ഒരു ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ സിംഹങ്ങളാണ്. ഹൈനയുടെ കൂട്ടിക്കേറി കുഞ്ഞുങ്ങളെ വരെ സിംഹങ്ങൾ കൊല്ലും. എന്തുകൊണ്ടായിരിക്കും ഈ ഹൈനകളെ ഇത്ര ക്രൂരന്മാരെന്ന് വിശേഷിപ്പിക്കുന്നത്? ഹൈനകളെ കുറിച്ച് ഒരുപാട് ആളുകൾക്ക് കൃത്യമായിട്ടുള്ള ബോധമൊന്നുമില്ല, ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. നമുക്ക് ജസ്റ്റ് ഹൈനകളെ കുറിച്ച് ഒന്ന് സംസാരിക്കാം. കം ആൻഡ് എക്സ്പ്ലോർ വിത്ത് ഫാനിക്കൽ. ഏറ്റവും വൃത്തികെട്ട ക്രൂരന്മാരായിട്ടുള്ള ജീവിവർഗമാണ് ഹൈനകൾ. അതിന്റെ മുന്നിൽ പെടുന്ന ഇരയുടെ അവസ്ഥ വളരെ കഷ്ടമാണ്. ഇരയെ കൊല്ലാതെ ജീവനോടെ പച്ചയ്ക്ക് കടിച്ച് മുറിച്ച് തിന്ന കൊടും ക്രൂരന്മാരാണ് ഹൈനകൾ എന്ന ഈ ജീവികൾ. ലിയോ എന്ന് പറയുന്ന ലോകേഷ് കനകരാജിന്റെ അടുത്ത വിജയ് ചിത്രത്തിന്റെ മോഷൻ പോസ്റ്റർ കണ്ടിട്ടുണ്ടായിരിക്കും. അതിനകത്ത് കാണിച്ചിരിക്കുന്നത് ലിയോ എന്ന വിജയുടെ ക്യാരക്ടർ ഒരു ഹൈനയെ കൊല്ലുന്നതാണ്. അത് ഒരു സിമ്പലാണ്, ഹൈനയെ പോലെ ക്രൂരനാണ് വില്ലൻ എന്ന് കാണിക്കാനാണ്. ഹൈനകൾ എല്ലാവർക്കും പലതരത്തിലുള്ള തെറ്റിദ്ധാരണകളുണ്ട് ഈ ഒരു ജീവിയെക്കുറിച്ച്. ഇതൊരു ക്യാറ്റ് ഫാമിലിയിൽപ്പെട്ട ജീവിയാണെന്ന് ധരിക്കുന്നവരുണ്ട്, അല്ല ഡോഗ് ഫാമിലിയിൽപ്പെട്ട ജീവിയാണെന്ന് കരുതുന്നവരുണ്ട്. പക്ഷേ ഇവർ മാർജാര വർഗത്തിലും പെട്ടവരല്ല, നായകളുടെ കുടുംബത്തിലും പെട്ടവരല്ല. അവർക്ക് സ്വന്തമായിട്ടുള്ള ഹൈനിറ്റ് എന്ന വിഭാഗത്തിൽ നിന്ന് വരുന്ന ജീവികളാണ് ഹൈനകൾ. ഇത് ഒരു പാക്കായിട്ട് സംഘജീവിതം നയിക്കുന്ന ജീവികളാണ്. ഇതിൽ തന്നെ പ്രധാനമായിട്ടും നാല് തരത്തിലുള്ള ഹൈനകളുണ്ട്. ഇതിലെ കൊടും ക്രൂരന്മാരായ ആഫ്രിക്കയിൽ കാണപ്പെടുന്ന സ്പോട്ടഡ് ഹൈനകളെക്കുറിച്ച് നമ്മൾ സംസാരിക്കാം. ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമാകുന്നതും ചർച്ച ചെയ്യപ്പെടുന്നതും എല്ലാവരും കാണുന്നതും സ്പോട്ടഡ് ഹൈനകളെ തന്നെയാണ്. അവരാണ് യഥാർത്ഥത്തിൽ എല്ലാവരെയും കൊല്ലുന്ന കൊടും ക്രൂരന്മാർ. 20 മുതൽ 70 വരെ അംഗങ്ങളുള്ള ഒരു പാക്ക് സംഘങ്ങളായിട്ടായിരിക്കും ഇത്തരത്തിലുള്ള ഈ സ്പോട്ടഡ് ഹൈനകൾ നടക്കുക. അവരുടെ ശരീരം കണ്ടാൽ അറിയാം, പുള്ളിപ്പുളിയെ പോലെ ദേഹത്ത് കുത്തും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇവരൊരു കൂട്ടമായിട്ടാണ് നടക്കുന്നത്. ഇവരുടെ ഏറ്റവും വൃത്തികെട്ട സ്വഭാവം, സ്വന്തം കുടുംബത്തിലെ ആളുകളെ പോലും എന്തെങ്കിലും തർക്കം വന്നു കഴിഞ്ഞാൽ ജീവനോടെ തിന്നാൻ യാതൊരു മടിയില്ല. സ്വന്തം കുടുംബമാണ് ഇന്നലെ വരെ കണ്ടതാണ്, അതൊന്നുമില്ല. ഫുഡ് ഷെയർ ചെയ്യുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അധികാര തർക്കം തങ്ങളുടെ പാക്കിൽ വന്നു കഴിഞ്ഞാൽ കൂടെയുള്ളവനെ ജീവനോടെ തിന്നാൻ ഹൈനകൾക്ക് യാതൊരു മടിയില്ല. ഇവിടുത്തെ ഒരു അധികാര ശ്രേണി എന്ന് പറയുന്നത് സ്ത്രീ കേന്ദ്രീകൃതമാണ്. ഈ ഹൈനകളുടെ പാക്കിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്ന തലൈവർ എന്ന് പറയുന്ന ആ ഒരു പൊസിഷനിൽ ഇരിക്കുന്നത് ഒരു സ്ത്രീ ആയിരിക്കും. ഏറ്റവും താഴ്ന്ന അധികാര ശ്രേണിയാണ് പുരുഷന്മാർക്കുള്ളത്. ശരീര വലുപ്പവും ഹൈനകളുടെ ഫാമിലിയിൽ പെണ്ണുങ്ങൾക്കാണ് കൂടുതൽ. സോ സ്ത്രീകൾ നയിക്കുന്ന കൂട്ടങ്ങളായിരിക്കും എപ്പോഴും ഹൈനകളുടെ ഒരു പാക്ക്. ഈ ഹൈനകളുടെ പാക്കിന്റെ മുന്നിൽ അകപ്പെടുന്ന എതിരാളികളായ ജീവികളുടെ കാര്യം കഷ്ടമാണ്. എതിരാളികൾ എന്ന് പറഞ്ഞാൽ ഹൈനകൾക്ക് മുഴുവനും എതിരാളികളാണ്. അവർക്ക് മിത്രങ്ങളില്ല, കണ്ണിൽ കാണുന്ന എല്ലാവരും എതിരാളികൾ തന്നെയാണ്. ഏറ്റവും കരുത്തുണ്ട് ഇവർക്ക്. കരുത്തുണ്ടെങ്കിൽ പോലും മറ്റുള്ളവരുടെ ഭക്ഷണം തട്ടിപ്പറിച്ച് തിന്നാനാണ് ഇവർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു താല്പര്യം. പണിയെടുക്കാതെ തിന്നണം, അത് തന്നെയാണ് ഹൈനകളുടെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവം. ഏതെങ്കിലും ജീവി മുന്നിൽ വന്ന് പെടുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അവരുടെ എണ്ണത്തിൽ കൂടുതലാണ് ജീവികൾ, സോ മാക്സിമം വേഗം തിന്നുക എന്നുള്ള പർപ്പസോട് കൂടി തന്നെയാണ് അവർ തിന്നുന്നത്. പിന്നെ അവർക്ക് മാർജാര വർഗത്തിലെ ക്യാറ്റ് ഫാമിലിയിലെ ജീവികളെ പോലെ മറ്റേ കോമ്പല്ലുകളില്ല. അതുകൊണ്ട് അവരുടെ സ്പൈനിൽ അല്ലെങ്കിൽ കഴുത്തിൽ കടിച്ചു മുറിച്ച് കൊല്ലാനുള്ള സാവകാശം അവർക്ക് കിട്ടത്തില്ല. സ്പോട്ടിൽ ഏറ്റവും കൂടുതൽ മാംസം ഭക്ഷിക്കാൻ പറ്റുന്ന പോർഷൻ ഏതാണോ, ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള പോർഷൻ ഏതാണോ, ആ സോഫ്റ്റ് ആയിട്ടുള്ള പോർഷൻ തിന്നു തുടങ്ങും. അതാണ് ഈ ഹൈനകളുടെ ഒരു സ്വഭാവം. ഈ ഹൈനകളുടെ ഏറ്റവും വലിയ ശത്രുക്കളായിട്ട് വിലയിരുത്തപ്പെടുന്നത് സിംഹങ്ങളെയാണ്. കാരണം ഹൈനകളെ ഇത്തിരിയെങ്കിലും വിറപ്പിക്കുന്നത് സിംഹങ്ങളാണ്. അതും ഒറ്റയ്ക്കൊരു സിംഹത്തിന് ഹൈനകളോട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഒരു ഹൈന ഒറ്റയ്ക്കാണെങ്കിൽ വെറും പാവമാണ്. പക്ഷേ ഇവന്മാർ കൂട്ടമായിട്ട് വരുമ്പോഴാണ് ഏറ്റവും ആക്രമണാത്മകമുള്ള സ്വഭാവം പ്രകടിപ്പിക്കുന്നത്. ഈ ഹൈനകളുടെ മുന്നിൽ സിംഹമല്ല ഏത് ജീവി അവക്കപ്പെട്ടാൽ പോലും മരണം സുനിശ്ചിതമാണ്. ഈ സിംഹങ്ങളെ ഇവർ ആക്രമിക്കുന്നത് പ്രധാനമായിട്ടും സിംഹങ്ങളുടെ ഭക്ഷണം തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ എതിരാളികളുടെ എല്ലിനെ പോലും കടിച്ചു മുറിച്ച് തിന്നാനുള്ള ശക്തമായിട്ടുള്ള കപ്പാസിറ്റി ഇവർക്കുണ്ട്. അതായത് എല്ലുകളെ ഗ്രൈൻഡ് ചെയ്തെടുക്കാനുള്ള കപ്പാസിറ്റിയുള്ള പല്ലുകൾ ആയതുകൊണ്ട് ഇവരെ ബോൺ ക്രഷേഴ്സ് എന്നാണ് വിളിക്കുന്നത്. അതായത് അസ്ഥികളെ പോലും
ക്രഷ് ചെയ്യുന്ന ഭീകരന്മാരെന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ ഇവരുടെ ആമാശയ രസങ്ങൾ വളരെയധികം ഇൻറ്റൻസിറ്റി കൂടുതലാണ്. അതുകൊണ്ട് എല്ലോ പല്ലോ രോമമോ എന്ത് തേങ്ങയാണെങ്കിലും ഇവമാർക്ക് ദഹിച്ചോളും. സോ ഒരു ജീവിയെ മുന്നിൽ കിട്ടിയാൽ ഒന്നും ബാക്കി വെക്കാതെ തിന്നങ്ങ് തീർക്കുക എന്നതാണ് ഹൈനകളുടെ പൊതുവായിട്ടുള്ള സ്വഭാവം. ഇനി ഹൈനകളും സിംഹങ്ങളും തമ്മിലുള്ള ശത്രുത, അല്ലെങ്കിൽ സിംഹങ്ങളെ ഇവരെങ്ങനെ വേട്ടയാടുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഒരു സിംഹത്തിനെ ഒറ്റയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇവന്മാര് അങ്ങ് വളയും. വളയുക എന്ന് പറഞ്ഞാൽ ഇവർക്ക് പ്രത്യേകം ശബ്ദം പുറപ്പെടുവിക്കുക എന്നുള്ള കഴിവുണ്ട്. നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ ചിരിക്കുന്നത് എന്ന് ചിരിക്കുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഒരു ഹൈന ഒറ്റയ്ക്ക് ശബ്ദം പുറപ്പെടുവിക്കുന്നത് നമുക്കത് ചിരിയായിട്ട് തോന്നും. പക്ഷേ 19 ഹൈനകൾ വട്ടം കൂടിയിരുന്ന് കിക്കി എന്ന് ചിരിച്ചു കഴിഞ്ഞാൽ അതിന് വല്ലാത്തൊരു പൈശാചിക സ്വഭാവമാണ്. ഏത് ജീവിയും പേടിച്ച് അരണ്ടു പോകും ഹൈനകൾ വട്ടം കൂടി നിന്ന് ചിരിക്കുമ്പോൾ. ഈ ഒരു ശബ്ദം തന്നെ മാനസികമായിട്ട് സൈറ്റിക് സ്റ്റേജിലേക്ക് എതിരാളി എത്തിക്കും. പിന്നീടാണ് ആക്രമണം. ഒരു ഹൈന മുന്നിലേക്ക് വരികയാണ്, അല്ലെങ്കിൽ ഒരു ഹൈനയെ പിടിക്കാൻ സിംഹം മുന്നിലേക്ക് പോകുമ്പോൾ മറ്റ് ഹൈനകൾ പിന്നിലൂടെ വന്ന് ആ സിംഹത്തിൻ്റെ പ്രധാനപ്പെട്ട സീക്രട്ട് പാർട്സ് കയറിയും കടിക്കും. ഇവന്മാരുടെ ബൈറ്റിംഗ് ഫോഴ്സ് ഹെവിയാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ വേദനയിൽ സിംഹമല്ല ഏത് ജീവിയായാലും പുളഞ്ഞ് പുളഞ്ഞ് ഇല്ലാതെയാവും. നിരന്തരം സ്വകാര്യ ഭാഗങ്ങളിൽ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ ഈ അപാരമായിട്ടുള്ള ബൈറ്റിംഗ് ഫോഴ്സുള്ള പല്ലുകൊണ്ട് ഹൈനകൾ കടിക്കുമ്പോൾ പിടിവിടുക, പതിയ മരണത്തിന് കീഴടങ്ങുക എന്നതല്ലാതെ സിംഹത്തിനായാലും വേറൊരു ജീവിക്കും ഒരു മാർഗമില്ല. പക്ഷേ ഈ ഹൈനകൾ അത്യാവശ്യം ഭീരുക്കളാണ്. രണ്ടോ അതിലധികമോ ആൺ സിംഹങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഇവന്മാർ ആ സ്പോട്ടിൽ നിൽക്കത്തില്ല. നമ്മൾ ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും, ഒരു ഹൈനയെ അല്ലെങ്കിൽ ഒരു ഹൈനകളുടെ പാക്ക് ഒരു സിംഹത്തിനെ ആക്രമിക്കുമ്പോൾ ആ സിംഹം അവിടെ തോറ്റുപോകാനാണ് സാധ്യത. കാരണം സിംഹത്തിന് കരുത്തുണ്ട്, ശക്തിയുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ ഹൈനകൾക്ക് വല്ലാത്തൊരു സംഘബോധമുണ്ട്. ഈ സംഘബോധം കൊണ്ട് അവർ സിംഹത്തിനെ അല്ല ആരെ വേണമെങ്കിലും തീർക്കും. സിംഹത്തിൻ്റെ കയ്യിലുള്ള ഫുഡും ഇവർ ഇങ്ങനെയാണ് തട്ടിപ്പറിക്കുന്നത്. നേരെ മറിച്ച് മറ്റൊരു ആൺ സിംഹം കൂടി ഇവരെ ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ നോ വറീസ്, ഇവന്മാർ വേറെ ഒന്നിനും നിൽക്കുന്നില്ല, ഓടിപ്പോകാൻ തന്നെ തീരുമാനിക്കത്തുള്ളൂ. കാരണം സിംഹത്തിനോട് മുട്ടി നിൽക്കുക എന്നത് ഹൈനയ്ക്ക് ബുദ്ധിമുട്ടാണ്. സിംഹം കൂട്ടമായിട്ട് വന്നാൽ, സിംഹം അതിൻ്റെ ഫാമിലിയായിട്ട് വന്നു കഴിഞ്ഞാൽ ഹൈനകൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റിയിൽ ചിമ്പാൻസിയെക്കാട്ടിൽ മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് ഇവർക്ക് ഉടുക്കലത്തെ ബുദ്ധിയുണ്ട്. സോ ഹൈനകൾ എന്ന് പറയുന്നത് കൊടും ക്രൂരന്മാരാണ്. ജീവനോടെ എതിരാളികളെ തിന്നും. പിന്നെ ഇവര് ക്രൂരത കൊണ്ടാണ് എതിരാളികളെ ജീവനോടെ തിന്നുന്നത് എന്നൊരു അതിശയോക്തിക്ക് പറഞ്ഞാണ്. ക്രൂരത കൊണ്ടൊന്നുമല്ല, അവരുടെ ക്രീച്ചർ അങ്ങനെയാണ്. അവർക്ക് കോമ്പലുകളല്ല, ഗ്രൈൻഡ് ചെയ്യുന്ന ടൈപ്പ് പല്ലുകളാണ് അവർക്കുള്ളത്. അപ്പം അവർക്ക് ഈ കഴുത്തിലും സ്പൈനിലും ഒന്നും പിടിച്ച് കൊല്ലാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഇവർക്ക് എണ്ണവും കൂടുതലാണ്. പാക്കിൻ്റെ എണ്ണം പറഞ്ഞില്ല, ഒരുപാട് ആളുകളുടെ പാക്കാണ്. അപ്പം വേട്ടയാടി കഴിക്കാനൊന്നും ഇവർ നിൽക്കത്തില്ല, എത്രയും വേഗം തിന്നുക എന്നതാണ് അവരുടെ ലക്ഷ്യം. ആഫ്രിക്കയിലെല്ലാം ഇവരൊക്കെ പൈശാചികതയുടെ രൂപങ്ങളായിട്ടാണ് പറയുന്നത്. കാരണം ഇത്രയും ഹൈനകൾ ഒരുമിച്ച് വന്ന് ചിരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പൈശാചികമായിട്ടുള്ള ഭാവം അവർക്കുണ്ടാവും. സോ സ്പോട്ടഡ് ഹൈനസിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഇത്തരത്തിലുള്ള ഇൻഫോർമേഷൻസ് എത്തിക്കാൻ ശ്രമിക്കാം. ജസ്റ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സെക്കൻഡ് പോലെ വേസ്റ്റ് ആവാതെ പ്യൂർലി ഇൻഫോർമേറ്റീവ് കണ്ടന്റ് കിട്ടും.